നമസ്കാരം. വിവാഹത്തിന് 100 പേർ, മരണത്തിന് 50 പേർ, ബിവറേജിൽ 1000 പേർ, സുരക്ഷിത കേരളം. കോവിഡ് കൈവിട്ടു പോയപ്പോൾ 6 മണിക്കുള്ള തള്ളില്ല, ആശാനെ കാണാനുമില്ല. വാട്സാപ്പിൽ വൈറലാകുന്ന ഒരു പോസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. അംബാനിയും ആദാനിയും മോദിജിയുടെ വലം കൈയും ഇടം കൈയുമാണെന്ന് പറയുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദാനിക്ക് പാം ഓയിൽ ഇറക്കുമതിക്ക് ലൈസൻസ് നൽകിയത് രാജീവ് ഗാന്ധി, കോൺഗ്രസ്, 1989. ആദാനിക്ക് ഭാരതത്തിന്റെ തുറമുഖം ആദ്യമായി വിട്ടുകൊടുത്തത് നരസിംഹറാവു, കോൺഗ്രസ്, 1993. അംബാനിക്ക് റിലയൻസ് റീറ്റെയിൽ ലൈസൻസ് നൽകിയത് മൻമോഹൻ സിംഗ്, കോൺഗ്രസ്, 2005. അംബാനിക്ക് 4G ലൈസൻസ് നൽകിയത് മൻമോഹൻ സിംഗ്, കോൺഗ്രസ്, 2013. CPM സപ്പോർട്ട് ബൈ UPA. അംബാനിക്ക് ദേശീയ പാതാ കരാർ നൽകിയത് TR ബാലു, DMK, കോൺഗ്രസ്, CPM സപ്പോർട്ട് UPA, 2009-13. ആദാനിക്ക് വിഴിഞ്ഞം തുറമുഖം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആദാനിക്ക് 6100 MW പവർ പ്ലാന്റ് നൽകിയത് അമരീന്ദർ സിംഗ്, പഞ്ചാബ് മുഖ്യമന്ത്രി, കോൺഗ്രസ്, 2020. ഇനി പറയൂ, അംബാനിയുടെയും ആദാനിയുടെയും ഫ്രണ്ടും ബാക്കും സൈഡും ആരൊക്കെയായിരുന്നു എന്ന്. ഇനി യൂസഫ് അലിയും മാമൻ മാപ്പിളയും ഒക്കെ കോർപ്പറേറ്റുകൾ തന്നെയാണ്. അല്ല, അംബാനിയും ആദാനിയും മാത്രമല്ല കോർപ്പറേറ്റ് എന്ന് ഓർമ്മിപ്പിച്ചു തന്നേയുള്ളൂ. ഇനി കോർപ്പറേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ അംബാനി, ആദാനി എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് പകരം യൂസഫ് അലി, മാമൻ മാപ്പിള, മനോരമ എന്നൊക്കെ പറഞ്ഞും തുടങ്ങാം. ആരാണ് മോദി? വിവരമുള്ള ഒരു രാഷ്ട്രീയ ശാസ്ത്രജ്ഞൻ വളരെ മനോഹരമായി വിശദീകരിച്ചു പറയുന്നു. ആയുർവേദത്തിലും മെഡിക്കൽ സയൻസിലും തേൻ അമൃതായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അതിശയം എന്തെന്നാൽ, നായ തേൻ നക്കിയാൽ അത് മരിക്കും. അതായത് മനുഷ്യർക്ക് തേൻ അമൃതാണെങ്കിൽ നായ്ക്കൾക്ക് അത് വിഷമാണ്. ആയുർവേദവും വൈദ്യശാസ്ത്രവും ശുദ്ധമായ പശുവിൻ നെയ്യെ ഔഷധ ഗുണങ്ങളുടെ ഒരു കലവറയായി കണക്കാക്കുന്നു. എന്നാൽ അതിശയം, അഴുക്കിൽ സന്തോഷം കണ്ടെത്തുന്ന ഈച്ച ഒരിക്കലും ശുദ്ധമായ നെയ്യ് കഴിക്കില്ല. ഈച്ച അബദ്ധത്തിൽ നെയ്യിലിരുന്ന അത് ആസ്വദിച്ചാൽ അത് കൊതിച്ച ഉടനെ ചത്തുപോകും. ആയുർവേദത്തിൽ ചക്കര ഔഷധവും മികച്ച മധുര പലഹാരമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അതിശയം, കഴുതയ്ക്കിത് കൊടുത്താൽ കുറച്ച് സമയത്തിനുള്ളിൽ അതിന്റെ മരണം സുനിശ്ചിതം. മധുരമുള്ള പഞ്ചസാര, മിഠായി പോലുള്ള മികച്ച മധുര പലഹാരം ഇതിനെ ഒരിക്കലും കഴിക്കാൻ കഴിയില്ല. വേപ്പുമരത്തിലെ പഴുത്ത കായ് പല രോഗങ്ങളെയും മാറ്റുന്ന മികച്ച ഔഷധ ഗുണമുള്ള ഒന്നാണ് എന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ രാവും പകലും ഒരു വേപ്പിൻ മരത്തിൽ വസിക്കുന്ന കാക്ക ആ കായ് കഴിച്ചാൽ ആ കാക്കയുടെ മരണം ഉറപ്പാണ്. ഇതെല്ലാം അർത്ഥമാക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ ധാരാളം കാര്യങ്ങളുണ്ട്, അവ നമുക്ക് അമൃത് പോലെയാണ്. അതുപോലെയാണ് മോദിയും. എന്നാൽ നായ്ക്കൾക്കും ഈച്ചകൾക്കും കഴുതകൾക്കും കാക്കകൾക്കും നമുക്ക് അമൃത് തുല്യമായവ വിഷമായി ഭവിക്കുന്നത് പോലെ തീവ്രവാദികൾ, കലാപകാരികൾ, രാജ്യദ്രോഹികൾ, ഇടതുപക്ഷ ചിന്തകർ, ഹിന്ദുവിരുദ്ധർ, വഞ്ചനാപരമായ സ്വാർത്ഥ മാധ്യമങ്ങൾ തുടങ്ങിയവർക്ക് മോദി വിഷം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഭയക്കുന്നതും മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.